പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നത്തെ വീഡിയോ അഗ്നിപഥിനെ പറ്റിയാണ്. അഗ്നിപഥ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സേനാ വിഭാഗങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ്. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു. ഏതായിരുന്നാലും അതിലെ അഗ്നിവീർ നേവിയിലേക്കുള്ള അഗ്നിവീറിൽ അപേക്ഷിക്കേണ്ട സമയമാണ് ഇപ്പോഴും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ഈ ആദ്യം ഈ അഗ്നിപഥ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ സേനകളിലേക്ക് ആളുകൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ്. ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ആളുകൾക്ക്, വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ, അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ അഗ്നിപഥ് എന്ന് പറയുന്നത്. ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു താൽക്കാലിക റിക്രൂട്ട്മെൻറ്റ് പോലെയാണ്. എന്നാൽ ഈ സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളിൽ നിന്ന് 25% ആളുകൾക്ക് ഇവർ സ്ഥിരം നിയമനം നൽകും. ബാക്കിയുള്ള ആളുകളെ അവർ ഈ 4 വർഷത്തെ സേവനത്തിന് ശേഷം അവർ പിരിച്ചുവിടും. പിരിച്ചുവിടുന്ന സമയത്ത് അവർ ചുമ്മാ മറ്റ് ഡെയിലി വയസ്സ് ആളുകളെ എടുക്കുന്ന പോലെയുള്ള ഒരു രീതിയല്ല. അവർക്ക് കൃത്യമായ ഒരു വലിയൊരു സംഖ്യ തന്നെ, അവർക്കൊരു പ്രത്യേകമായ ഒരു പാക്കേജായിട്ട്, അതായത് ഒരു സേവാനിധി പാക്കേജായിട്ട് നൽകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവരൊരു 4 വർഷത്തെ സേവന കാലയളവിൽ ഇവർക്ക് ഏകദേശം ഒരു 10-12 ലക്ഷം രൂപ സാലറി ആയിട്ട് കിട്ടുന്നുണ്ടാവും. എന്നാൽ അതിന് സമാനമായ ഏകദേശം ഒരു 12 ലക്ഷത്തോളം രൂപ, അതല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു 1.5 ലക്ഷം രൂപ ഒരു സേവാനിധി പാക്കേജായിട്ട് അവർക്ക് പിരിഞ്ഞു പോരുന്ന സമയത്ത് ലഭിക്കുകൂടി ചെയ്യും. അങ്ങനെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള, ആകർഷണീയമായിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് തന്നെയാണ് ഈ അഗ്നിപഥ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഗ്നിപഥ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായുള്ള നേവിയിലേക്കുള്ള അഗ്നിവീർ സെലക്ഷന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ അഗ്നിവീർ എന്ന് പറഞ്ഞാൽ ഈ അഗ്നിപഥ് എന്ന പ്രോസസ്സിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളെ വിളിക്കപ്പെടുന്ന പേരാണ് അഗ്നിവീർ എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ നേവിയിലേക്ക് 1500 പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2022 ഡിസംബർ 17 അപ്പോൾ അപേക്ഷിക്കേണ്ട സമയം ഇവിടെ വളരെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, ഇന്ത്യൻ സേനയുടെ ഭാഗമാകണം എന്ന് താല്പര്യമുള്ള ആളുകൾ, പ്രത്യേകിച്ച് നേവിയിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ പറയുന്നുണ്ട്. അതായത് 2 തരത്തിലുള്ള റിക്രൂട്ട്മെൻ്റാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. 1 10-ാം ക്ലാസ്സുകാർക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ്, അതുപോലെ തന്നെ +2 ലെവലിലെ ആളുകൾക്ക് റിക്രൂട്ട്മെൻറ്റാണ്. അപ്പോൾ ടോട്ടൽ 1500 ഒഴിവാണ് എന്ന് പറഞ്ഞതിൽ 100 ഒഴിവുകൾ മെട്രിക് റിക്രൂട്ട്മെൻറ്റ്, അതായത് MR കാറ്റഗറി. MR എന്ന് പറയുന്നത് മെട്രിക് റിക്രൂട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് 10-ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾക്കുള്ളതാണ്. ഇവിടെ ജസ്റ്റ് 10-ാം ക്ലാസ് പാസ്സായ മതി കിട്ടും, ഇത്ര നിശ്ചിത പാസ് പേഴ്സൻറ്റേജ് ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ 1400 ഒഴിവുകൾ സീനിയർ സെക്കൻഡറി റിക്രൂട്ട്മെൻറ്റ്സിലാണ് നൽകുന്നത്. അതായത് 1400 ഒഴിവുകൾ +2 കഴിഞ്ഞ കുട്ടികൾക്കും 100 ഒഴിവുകൾ SLC കഴിഞ്ഞ ആളുകൾക്കുമാണ്. ഇവർക്ക് ജസ്റ്റ് പാസ് മതി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രവുമല്ല, ഈ 2 വിഭാഗങ്ങളിലുമായിട്ട് 300 ഒഴിവുകൾ വനിതകൾക്കായി നീക്കിവച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിവാഹിതരായ ആളുകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അവിവാഹിതരായ ആളുകൾക്ക് മാത്രമേയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ പറയാം. അതായത് മെട്രിക് റിക്രൂട്ട്മെൻറ്റിന് 10-ാം ക്ലാസ്സാണ്, 10-ാം ക്ലാസ് വിജയമാണ് യോഗ്യത, മാർക്കൊന്നും ബാധകമല്ല. എന്നാൽ SSR സെക്കൻഡറി ലെവൽ, അതായത് സീനിയർ സെക്കൻഡറി റിക്രൂട്ട്മെൻറ്റിൽ, അവർ മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നിവ, അല്ലെങ്കിൽ കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഇവ ഏതെങ്കിലും ഒരു വിഷയം പഠിച്ച +2 ആയിരിക്കണം. അപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കാണ് ഈ ഒരു ഫീൽഡിലേക്ക്, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. 1400 ഒഴിവുകൾ നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ അവർ ഒരു കുറഞ്ഞ ഉയരത്തിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് കുറഞ്ഞത് 157 സെൻറ്റിമീറ്റർ ഉയരമുണ്ടായിരിക്കണം. ആൺകുട്ടികൾക്ക്, പുരുഷന്മാർക്ക് 157 സെൻറ്റിമീറ്റർ ഉയരമുണ്ടായിരിക്കണം. എന്നാൽ പെൺകുട്ടികൾക്ക്, വനിതകൾക്ക് 152 സെൻറ്റിമീറ്ററാണ് ഉയരം വേണ്ടത്. അതോടൊപ്പം തന്നെ നല്ല മികച്ച ശാരീരിക ക്ഷമതയും കാഴ്ചശക്തിയൊക്കെ ഉണ്ടായിരിക്കണം. പ്രായപരിധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കോമൺ ആയിട്ട് നമ്മുടെ അഗ്നിപഥ് റിക്രൂട്ട്മെൻറ്റിന് പറയുന്ന പ്രായപരിധി തന്നെയാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരവും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് 17.5 വയസ്സ് മുതൽ 21 വയസ്സിനുള്ളിലുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക.
കൃത്യമായി പറഞ്ഞാൽ 2002 May 1 അതുപോലെ തന്നെ 2005 October 31 ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുക. ഈ രണ്ട് തീയതികൾ ഉൾപ്പെടെ ജനിച്ച ആളുകൾക്ക് ഈ തീയതികൾക്കിടയിൽ ജനിച്ച ആളുകൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഒന്നുകൂടി പറയാം, 2002 May 1 2005 October 31 മധ്യേ ജനിച്ച ആളുകൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, രണ്ട് ഘട്ടങ്ങളായുള്ള ഓൺലൈൻ എഴുത്ത് പരീക്ഷയുടെയും അതുപോലെ തന്നെ ശാരീരിക ക്ഷമത വൈദ്യപരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് ഉണ്ടാവുക. ഈ ഒഡീഷയിലെ INS ചിൽക്കയിലായിരിക്കും അവർക്ക് അതിൻ്റെ ഫൈനൽ പരിശീലനമൊക്കെ ഉണ്ടാകുക. MR വിഭാഗത്തിലേക്ക്, അതായത് മെട്രിക്കുലേഷൻ റിക്രൂട്ട്സ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾക്ക് 50 മാർക്കിനുള്ള എഴുത്ത് പരീക്ഷയായിരിക്കും ഉണ്ടാകുക. അതിന് 30 മിനിറ്റേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ SSR സീനിയർ സെക്കൻഡറി റിക്രൂട്ട്സ് വിഭാഗം, അതായത് പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്കുള്ള ആ ഒരു ടെസ്റ്റിൽ 100 മാർക്കിനുള്ള എഴുത്ത് പരീക്ഷ ഉണ്ടാകുക. 1 മണിക്കൂറാണ് സമയം ഉണ്ടായിരിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് മാർക്ക് ഉണ്ടാകുന്നുള്ളതാണ്. അതായത് 4-1 ഇപ്പോൾ 4 എണ്ണം തെറ്റിച്ചാൽ അല്ലെങ്കിൽ 1 മാർക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മൾ ഓർക്കണം. അതായത് 10-ാം ക്ലാസ്സുകാർക്കുള്ള ഇതിൽ സിലബസ് അവർക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക, അവർ 10-ാം ക്ലാസ് ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. പ്ലസ് ടുക്കാർക്കാണെങ്കിൽ പ്ലസ് ടു ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതാണ് അതിൻ്റെ സിലബസ്. ഇനി ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സിലബസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ മാതൃകാ ചോദ്യങ്ങളൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ www.joinindiannavy.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഇനി ഇതോടൊപ്പമുള്ള ഒരു ഫിസിക്കൽ ടെസ്റ്റ് പറഞ്ഞിരുന്നല്ലോ. അതായത് ഒരു 1.6 കിലോമീറ്റർ ഓട്ടം ഉണ്ടായിരിക്കും. അതുപോലെ പുഷപ്പ്, സിറ്റപ്പ്, സ്ക്വാട്ട് എന്നിവ ഉൾപ്പെടുന്നതായിരിക്കും ഈ ശാരീരിക ക്ഷമതാ പരീക്ഷ. അപ്പോൾ ഇതിൽ വനിതകൾക്ക് പുഷപ്പും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സിറ്റപ്പും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഈ പറഞ്ഞതിൽ ഈ രണ്ട് ഇതുണ്ടാവില്ല, ബാക്കിയെല്ലാം കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകും. ഇനി എല്ലാവർക്കും അറിയാൻ ആഗ്രഹം എത്രയായിരിക്കും സാലറി എന്ന് പറയുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന സാലറി ഞാൻ ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞുതരാം. അഗ്നിവീറായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ആദ്യ വർഷം 30,000 രൂപയ്ക്ക് അടുത്ത് വരുന്ന ഒരു സാലറി ഉണ്ടാവും. 30,000-ന് അടുത്ത് സാലറി ഉണ്ടാവും. തൊട്ടടുത്ത വർഷം 2-ാം വർഷം അവർക്ക് 33,000 രൂപയായിരിക്കും സാലറി. 3-ാമത്തെ വർഷം അത് 36,500 ആയിരിക്കും സാലറി. 4-ാമത്തെ വർഷം 40,000 രൂപയായിരിക്കും സാലറി. അപ്പോൾ ആദ്യ വർഷം 30,000 ഉണ്ടാകും, 2-ാം വർഷം അത് 33,000 ആകും, 3-ാം വർഷം 36,500 ആകും, 4-ാമത്തെ വർഷം 40,000 രൂപ. അത് ഇങ്ങനെയാണ് എല്ലാ മാസവും അവർക്ക് സാലറി ഉണ്ടായിരിക്കുക. ഈ സാലറിയിൽ തന്നെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് അവർ ഒരു അഗ്നിവീർ കോർപ്പസ് ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല, അവർ പിന്നെ പിരിഞ്ഞു പോരുന്ന സമയത്ത് അവർക്കൊരു സേവാനിധിയായിട്ട് നൽകുന്ന അതിലേക്ക് വേണ്ടി മാറ്റിവെക്കും. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം രൂപ, ഒരു 10 ലക്ഷത്തിലധികം എങ്ങനെയായാലും കാണും, ആ ഒരു രൂപ അവർക്ക് സേവാനിധി പാക്കേജായിട്ട് അവർ പിരിഞ്ഞു പോരുന്ന സമയത്ത് ലഭിക്കും. അപ്പോൾ ഏതായിരുന്നാലും 4 വർഷം എന്ന് പറയുന്ന ഒരു ലൈഫ്, ഒരു നല്ല ഒരു മിലിറ്ററി ലൈഫ്, ഒരു സൈനികരുടെ ലൈഫ് കിട്ടും. അവരുടെ ഡിസിപ്ലിൻ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അവിടുന്ന് പിരിഞ്ഞു പോരുകയാണെങ്കിൽ തന്നെ ഒരുപാട് കമ്പനികളിലേക്ക്, അതുപോലെ തന്നെ ഈ ഇവർക്കുള്ള ഒരു പിന്നെ തുടർന്നുള്ള തൊഴിൽ കണ്ടെത്താനൊക്കെ സൈന്യം തന്നെ അതിനുള്ള അവസരം ഒരുക്കുമെന്നാണ് മുമ്പ് വന്ന പല ആർട്ടിക്കിളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും അട്രാക്റ്റീവ് തന്നെയാണ്, ഒരിക്കലും നഷ്ടം വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആയതുകൊണ്ട് ഇതിന് താല്പര്യമുള്ള ആളുകൾ, സേനയുടെ ഭാഗമാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് www.joinindiannavy.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റുണ്ട്. ആ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. ഈ നേവിയിലേക്കുള്ള ഈ അഗ്നിവീറിനാണെങ്കിൽ ഇപ്പോൾ December 8 മുതൽ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. 17 വരെയാണ് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. ഇതിൽ ഫോട്ടോയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും അപേക്ഷയോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നുകിൽ അക്ഷയ സെൻറ്റർ മുഖേന അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ മുഖേന ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി കമ്പ്യൂട്ടറും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോയൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെക്കേണ്ടത് ആയിട്ടുണ്ട് സിസ്റ്റത്തിൽ.
അതോടൊപ്പം തന്നെ ഫീസുണ്ട്, 550 രൂപയാണ് അപേക്ഷ ഫീസ്. ഈ ഫീസ് നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അത് UPI ട്രാൻസാക്ഷൻ വഴിയൊക്കെ ആയിട്ട് നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കും. എഴുത്തു പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് ഇതേ വെബ്സൈറ്റിൽ തന്നെ ആണ് ഉണ്ടാകുക, അവിടെ നിന്ന് നമുക്ക് പിന്നീട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, അപേക്ഷിക്കേണ്ട അവസാന തീയതി 17 December. അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സൈന്യത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കട്ടെ, എല്ലാവർക്കും നല്ല ഒരു കരിയർ എത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പരമാവധി വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.